നമ്മുടെ ആൻഡ്രോയിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജാണ് വരിക. അപ്പൊ നമ്മള് അതിൽ ആപ്ലിക്കേഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സെനോസ് ഡി വി ആർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ കാണാൻ പറ്റും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇതേ ക്യാമറയിലേക്ക് ഇതുപോലെ നമുക്ക് ഫ്രണ്ട് ക്യാമറ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ റിവേഴ്സ് ക്യാമറയാണ് കേട്ടോ. 9 ഇഞ്ച് സ്ക്രീനുള്ള നമ്മൾ എർട്ടിഗയിൽ പിടിപ്പിച്ചിരിക്കുന്ന ആൻഡ്രോയിഡിലേക്ക് കൊടുത്തിരിക്കുന്ന ക്യാമറയുടെ ക്ലാരിറ്റിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിന്ന് സെനോസിന്റെ ക്യാമറ റെക്കോർഡിങ്ങുള്ള ക്യാമറ നമ്മളിത് ഈ എർട്ടിഗയിൽ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ആ സെനോസിന്റെ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ ചുരുങ്ങിയ ചിലവുള്ളൂ. നമുക്ക് ഒരു മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിലേക്ക് നമുക്കത് വ്യക്തമായിട്ട് നമുക്ക് കാണാനും പറ്റും. അതൊക്കെയാണ് ഈ ഒരു ചെറിയ ഡിവൈസിൻ്റെ പ്രത്യേകത. അപ്പം ഇനി നമ്മൾക്ക് അതിലിത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ പോകുന്നുട്ടാ. അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മളിത് ക്യാമറ ആൻഡ്രോയിഡിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നോക്കി വയറിങ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ കവർ ചെയ്ത് വരും കേട്ടോ. മെയിൻ ഗ്ലാസിൻ്റെ സെൻറ്റർ പോയിൻറ്റിലായിട്ടാണ് നമ്മൾ ഈ ക്യാമറ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതുവഴി ക്യാമറയുടെ വയറിങ് എല്ലാം കൺസോളിൽ കൂടെ സ്റ്റീരിയോയിലേക്ക് വരികയും ചെയ്യും കേട്ടോ. നമ്മൾ അത് ഫിറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നോക്കി നമുക്കത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ആ ക്വാളിറ്റി നിങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിപ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ചിട്ടൊന്ന് നമ്മളിതിൻ്റെ ക്യാമറ ഒന്ന് ചെക്ക് ചെയ്യണതാണ്. അപ്പോൾ അതേ ആൻഡ്രോയിഡിൽ ഇപ്പോൾ എന്നെ തന്നെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് അതിൽ കാണാൻ പറ്റും. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കത് മാക്സിമം നല്ല രീതിയിൽ കാണിച്ചു തരാം. ഇത്രത്തോളം നമുക്കിത് നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിതിൽ കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ മെമ്മറി കാർഡ് ഇടുമ്പോൾ നമ്മുടെ ഈ ക്യാമറയിൽ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കും. ഇനി അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഫ്രണ്ടിൽ കൂടെ നോക്കുമ്പോൾ മെയിൻ ഗ്ലാസ്സിന് ഫ്രണ്ടിലാണ് ഏറ്റവും മുകളിലായിട്ടാണ് ഇത് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. സെൻറ്റർ മിററിൻ്റെ ബാക്കിലായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് കാണാൻ പറ്റില്ല. കറക്റ്റ് ആ മിററിൻ്റെ പിറകിലായിട്ടാണ് നമ്മളിത് ഫിറ്റ് ചെയ്തേക്കുന്നത്. ക്യാമറയും നമ്മുടെ ഈ 9 ഇഞ്ച് ആൻഡ്രോയിഡ് സ്ക്രീനിൽ നമുക്ക് കാണാനും പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പിടിപ്പിച്ച സെനോസിൻ്റെ ഫ്രണ്ട് ക്യാമറ നമ്മൾ റിവേഴ്സ് ഗിയർ മാറ്റി നമ്മൾ ആ ഓപ്ഷനിലേക്ക് ഇടുമ്പോൾ നമുക്ക് ആ ക്യാമറ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കൂടാതെ അതിൻ്റെ റെക്കോർഡിങ്ങും നടന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ ഫ്രണ്ടിലെ നമ്മൾ പിടിപ്പിച്ച ഫ്രണ്ട് ക്യാമറയാണ് കേട്ടോ. അപ്പോൾ അതേ സെനോസിൻ്റെ നമ്മൾ പിടിപ്പിച്ച ആ ഫ്രണ്ട് ക്യാമറ ഇതുപോലെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് കാണാനും പറ്റും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആ യൂണിറ്റിൽ മുകളിലാണ് നമ്മൾ അതിൻ്റെ യൂണിറ്റ് പിടിപ്പിച്ചെടുത്ത് കേട്ടോ. യൂണിറ്റിലൊരു റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൽ റെക്കോർഡിങ്ങും ആ യൂണിറ്റിൽ തന്നെ നമുക്ക് അതിൻ്റെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കും. നമുക്കത് ഫ്രണ്ട് നമുക്ക് റണ്ണിങ്ങിൽ കാണണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ആൻഡ്രോയിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജാണ് വരിക. അപ്പോൾ നമ്മൾ അതിൽ ആപ്ലിക്കേഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ഓരോ ഇതുകളും വരും. അപ്പോൾ സെനോസ് ഡി വി ആർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇതേ ക്യാമറയിലേക്ക് ഇതുപോലെ നമുക്ക് ഫ്രണ്ട് ക്യാമറ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മുടെ സെനോസിൻ്റെ ഈ ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ടുള്ള ഗുണം. നമ്മൾ ഫ്രണ്ട് മാത്രമാണ് നമുക്കിതിൽ റെക്കോർഡിങ് വരുന്നത്. അത് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ കൃത്യമായിട്ട് നമ്മുടെ ഈ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി വേറൊരു സ്ക്രീൻ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ വണ്ടിയിലുള്ള ആൻഡ്രോയിഡിലേക്ക് തന്നെ അതിൻ്റെ സ്ക്രീൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. കൂടാതെ നമ്മൾ ആ ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചെറിയ യൂണിറ്റിൽ ഒരു മെമ്മറി കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ ഫുൾ ഡാറ്റ അതിൽ റെക്കോർഡിംഗ് ആയിരിക്കും. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന വഴികളെല്ലാം സുരക്ഷിതത്വം നമുക്ക് അത്യാവശ്യമായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറ അതുപോലെ തന്നെ ബാക്ക് ക്യാമറയും നമ്മുടെ വണ്ടികൾക്ക് ഇപ്പോൾ അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റ ബൈ ബൈ.